2023 ഇറങ്ങിയ ഒരു സയൻസ് ഫിക്ഷൻ ആക്ഷൻ സിനിമയാണ് 65. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ ദിനോസറുകൾ ഭൂമിയെ ഭരിച്ചിരുന്ന കാലത്തിൽ അന്യഗ്രഹത്തിൽ നിന്നും വന്ന മനുഷ്യൻ ഭൂമിയിൽ കുടുങ്ങിപ്പോകുന്നതും ദിനോസറുകളുടെ വായിൽ അകപ്പെടാതെ ഭൂമിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുന്നതുമാണ് സിനിമയുടെ ഇതിവൃത്തം. മനുഷ്യരാശി ഭൂമിയിൽ അവതരിക്കുന്നതിനും കാലാകാലങ്ങൾക്ക് മുൻപ് മുതൽ അന്യഗ്രഹ ജീവികൾ പ്രപഞ്ചത്തിന്റെ നാനാഭാഗങ്ങളിലും പോയി പര്യവേഷണങ്ങൾ നടത്തിയിരുന്നു. സൊമാരിസ് എന്നൊരു ഗ്രഹത്തിൽ നിന്നുമാണ് കഥ തുടങ്ങുന്നത്. സിനിമയിലെ പ്രധാന കഥാപാത്രമായ മിൽസ് ബീച്ചിലിരുന്നു കൊണ്ട് ജോലിയുടെ ഭാഗമായി ഞാൻ ഗ്രഹം വിട്ടു പോവുകയാണെന്നും ഇനി 2 വർഷങ്ങൾ കഴിഞ്ഞ് തിരികെ വരികയുള്ളൂവെന്നും അവന്റെ ഭാര്യ ആലീസിനോട് പറയുകയാണ്. അവരുടെ മകൾ നെവീനും ബീച്ചിനടുത്ത് നിന്ന് കളിക്കുന്നുണ്ട്. ദിവസങ്ങൾ നീണ്ട യാത്രകൾ മാത്രമേ സാധാരണ മിൽസ് ചെയ്യുകയുള്ളൂ. എന്നാൽ നെവീൻ ഒരു മാരകമായ അസുഖം ബാധിച്ചിരിക്കുകയാണ്. അതിനാവശ്യമായ കാശുണ്ടാക്കാൻ വേണ്ടിയാണ് ഈ വലിയ ദൗത്യം ചെയ്യാമെന്ന് ഏറ്റത്. അവൻ ഭാര്യയോടും മകളോടും യാത്ര പറഞ്ഞ ശേഷം ഷിപ്പുമായി ഭൂമിയിൽ നിന്ന് യാത്രയായി. മിൽസാണ് ഷിപ്പിന്റെ പൈലറ്റ്. യാത്രക്കാരെല്ലാം ക്രയോസ്ലീപ്പിലാണ്. ഒരു ദിവസം വലിയൊരു ആസ്ട്രോയിഡ് കൂട്ടത്തിനിടയിലൂടെ പോകുന്ന സമയത്തിൽ ഉൽക്കകൾ വന്ന് ഷിപ്പിൽ ഇടിക്കുകയുണ്ടായി. അത് കാരണം ഷിപ്പ് തകരാൻ തുടങ്ങിയപ്പോൾ അലേർട്ട് കേട്ടാണ് മിൽസ് ഉണർന്നത്. ഇത്രയും പെട്ടെന്ന് ലാൻഡ് ചെയ്യുക എന്നതല്ലാതെ വേറെ ഒരു നിവൃത്തിയും ഇല്ലെന്ന് മനസ്സിലാക്കിയ മിൽസ് ഷിപ്പിനെ ഏറ്റവും അടുത്തു കണ്ട ഒരു ഗ്രഹത്തിൽ ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ ലാൻഡ് ചെയ്യുന്നതിന് മുന്നേ ഷിപ്പ് 2 കഷണങ്ങളായി പിളർന്നുപോയി. നിലം പതിക്കാൻ പോയ സമയത്തിൽ മിൽസിന്റെ മനസ്സ് നിറയെ അവന്റെ മകളായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മളിപ്പോഴേതോ അജ്ഞാതമായ ഗ്രഹത്തിലാണ് നിൽക്കുന്നതെന്ന കമ്പ്യൂട്ടറിന്റെ അറിയിപ്പ് കേട്ട് അബോധാവസ്ഥയിൽ നിന്നും മിൽസ് കണ്ണു തുറന്നു. മുറിവുകളൊക്കെ വച്ചുകെട്ടിയ ശേഷം ഒരു സ്പേസ് സ്യൂട്ടും ധരിച്ചുകൊണ്ട് ഷിപ്പിനെ പരിശോധിക്കാൻ തുടങ്ങി. അപ്പോൾ ഷിപ്പിലുണ്ടായിരുന്ന ക്രയോസ്ലീപ്പ് ചാമ്പേഴ്സ് എല്ലാം തകർന്നുപോയെന്നും അങ്ങനെ യാത്രക്കാരെല്ലാം കൊല്ലപ്പെട്ടുവെന്നും മനസ്സിലായി. ഷിപ്പാണെങ്കിൽ ഏകദേശം പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. പിന്നെ അവനൊരു തോക്കുമെടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി നോക്കി. അവനു സമീപം എന്തോ ഒരു വിചിത്രമായ ജീവി ചലിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവനത് കണ്ടില്ല. പുറത്തു കിടന്ന ശവശരീരങ്ങളൊക്കെ കണ്ടപ്പോൾ അവനൊഴികെ ഷിപ്പിലുണ്ടായിരുന്ന ആരും തന്നെ അതിജീവിച്ചിട്ടില്ല എന്ന് അവന് മനസ്സിലായി. അതുമാത്രമല്ല, ഷിപ്പിന്റെ ഒരു ഭാഗം മറ്റെവിടെയോ ലാൻഡ് ചെയ്തിരിക്കുന്നുവെന്നും അവൻ തിരിച്ചറിഞ്ഞു. ആ ഭാഗത്തിലാണ് അവന് രക്ഷപ്പെട്ടു പോകാനുള്ള എസ്കേപ്പ് പോഡുള്ളത്. അവൻ സൊമാരിസുമായി കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ ഒരു ഫലവുമില്ല. ഇനി ഒരു രീതിയിലും അവൻ ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ടെല്ലാം അവസാനിപ്പിച്ചാലോ എന്നാലോചിച്ച് അവൻ തോക്കെടുത്ത് തലയ്ക്ക് നേരെ വെച്ചു. പെട്ടെന്ന് സമീപത്തുള്ള ഒരു ക്രയോസ്ലീപ്പ് ചാമ്പറിൽ ജീവന്റെ അടയാളം കാണിക്കുന്നുണ്ടെന്ന് കമ്പ്യൂട്ടർ അറിയിച്ചു. അവൻ ഉടനെ തന്നെ ആ ചാമ്പറിനെ ലക്ഷ്യമിട്ട് പോയി. അവിടെ എത്തിയപ്പോൾ ഗ്രേസ് എന്നൊരു പെൺകുട്ടി ചാമ്പറിനുള്ളിൽ അബോധാവസ്ഥയിൽ കിടക്കുന്നത് കണ്ടു. അവൻ ആ കുട്ടിയെയും എടുത്തുകൊണ്ട് നേരെ ഷിപ്പിലേക്ക് പോയി. പോകുന്നതിനിടയിൽ ഒരു വലിയ കാൽപാദം പതിഞ്ഞു കിടക്കുന്നത് മിൽസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഈ ഗ്രഹത്തിൽ അവർ തനിച്ചല്ല എന്ന കാര്യം ഭയത്തോടെ അവൻ തിരിച്ചറിഞ്ഞു. അപ്പോഴാണ് ഇത് 6.5 കോടി വർഷങ്ങൾക്ക് മുൻപുള്ള ഭൂമിയാണെന്ന കാര്യം നമുക്ക് മനസ്സിലാകുന്നത്. അതായത്, ദിനോസറുകൾ ഭൂമിയെ മുഴുവൻ അടക്കി വാണിരുന്ന കാലത്തിലാണ് മിൽസ് ഭൂമിയിൽ വന്ന് ലാൻഡ് ചെയ്തിരിക്കുന്നത്. അവൻ ഗ്രേസിനെയും കൊണ്ട് ഷിപ്പിലെത്തി. രാത്രി ഉറങ്ങുന്ന സമയം മുഴുവൻ അവന്റെ മകളെ അവൻ സ്വപ്നം കാണുകയായിരുന്നു. അടുത്ത ദിവസം രാവിലെ തീർച്ചയായും ഈ ഗ്രഹത്തിൽ നിന്നും രക്ഷപ്പെടണമെന്ന് അവൻ തീരുമാനിച്ചു. ഈ പെൺകുട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് അവൻ ആ തീരുമാനമെടുത്തത്. ഷിപ്പിന്റെ സ്കാനർ ഉപയോഗിച്ച് എസ്കേപ്പ് പോഡ് എവിടെയാണ് ലാൻഡ് ചെയ്തതെന്ന് സ്കാൻ ചെയ്ത് നോക്കി. പക്ഷേ ഷിപ്പിനത് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ശേഷം പരിസരമൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവൻ പുറത്തേക്ക് പോയി. അപ്പോൾ ഒരു വലിയ അസ്ഥികൂടം കിടക്കുന്നത് കണ്ടു. ഇത്രയും വലിയ ഭീകരമായ ജീവികളൊക്കെയുള്ള വളരെ അപകടം പിടിച്ച ഒരു ഗ്രഹത്തിലാണ് താനിപ്പോൾ നിൽക്കുന്നതെന്ന ഭയാനകമായ സത്യം അവൻ തിരിച്ചറിഞ്ഞു. അപ്പോൾ ഒരുപാടകലെ മറ്റൊരു മലയിൽ അവനൊരു പ്രകാശം കണ്ടു. കയ്യിലുള്ള സ്കാനർ ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അത് ഷിപ്പിൽ നിന്നും അടർന്നു പോയ ബാക്കി ഭാഗമാണെന്ന് മനസ്സിലായി. പെട്ടെന്ന് അപ്രതീക്ഷിതമായി അവനെ ഒരു ചെറിയ ഡൈനോസർ ആക്രമിച്ചു. അവനതിനെ തൂക്കിയെടുത്ത് നിലത്തടിച്ചിട്ട് തോക്കുകൊണ്ട് ഇടിച്ചുകൊന്നു. വീണ്ടും കുറച്ചകലെ എന്തോ ഒരു ശബ്ദം കേട്ടു. അങ്ങോട്ട് പോയി നോക്കിയപ്പോൾ അത് ഗ്രേസ് ആയിരുന്നു. മിൽസിനെ കണ്ടതും ഗ്രേസ് ഭയന്നോടി. അവൻ പുറകെ ചെന്ന് ഗ്രേസിനെ പിടിക്കുകയും അവളെ സമാധാനിപ്പിക്കുകയും ചെയ്തു. അവിടെ എന്തോ ജീവികൾ വരുന്ന ശബ്ദം കേട്ടതിനാൽ അവൻ ഗ്രേസിനെയും കൊണ്ട് വേഗം ഷിപ്പിലേക്ക് പോയി.
ഗ്രീസിന്റെ മുറിവുകളൊക്കെ വെച്ച് കെട്ടുന്ന സമയത്തിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം അവൻ അവളോട് പറഞ്ഞ് വിശദീകരിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവന്റെ ഭാഷ അവൾക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് അവൻ ചിത്രങ്ങൾ വരച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തു. പക്ഷെ അവൻ പറഞ്ഞതിൽ ഫാമിലി എന്ന ഒരൊറ്റ വാക്ക് മാത്രമേ അവൾക്ക് മനസ്സിലായുള്ളൂ. അതുകൊണ്ട് ഫാമിലിയുടെ ഒരു ചിത്രം അവളും വരച്ചു. ഫാമിലി ഇവളുടെ വീക്ക്നെസ് ആണെന്ന് മനസ്സിലാക്കിയ മിൽസ് നിന്റെ ഫാമിലി അപ്പുറത്തെ മലയിലുണ്ടെന്ന് ചിത്രത്തിലൂടെ വരച്ചു കാണിച്ചു കൊടുത്തു. ശേഷം അവൻ സൊമാൻസുമായി വീണ്ടും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. ആ സമയത്തിൽ ഗ്രേസ് നെവീൻ അയച്ച വീഡിയോ സന്ദേശങ്ങളൊക്കെ നോക്കിക്കാണുകയായിരുന്നു. മിൽസ് പോയ ശേഷം ആദ്യത്തെ കുറച്ച് മാസങ്ങളൊക്കെ നെവീൻ മിൽസിന് വലിയ സന്തോഷത്തോടെ മെസ്സേജ് അയച്ചിരുന്നു. പക്ഷേ മാസങ്ങൾ കഴിയുന്നതിനനുസരിച്ച് അച്ഛനെ കാണാൻ കഴിയാത്ത പേരിൽ അവൾക്ക് മിൽസിനോട് ദേഷ്യമായി. അതുമാത്രമല്ല, മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അവളുടെ അസുഖം കൂടുകയും അവളെ ആശുപത്രിയിലാക്കുകയും ചെയ്തു. അടുത്ത സന്ദേശം കാണുന്നതിന് മുന്നേ നമുക്ക് പോകാൻ സമയമായെന്നും പറഞ്ഞ് മിൽസ് വന്ന് ടിവി ഓഫ് ചെയ്തു. അങ്ങനെ അവർ കാട്ടിലൂടെ അപ്പുറത്തെ മലയിലേക്ക് യാത്രയായി. അവിടെ എത്താൻ പല ദിവസങ്ങളെടുക്കും. ഓരോ ദിവസവും അവർ കൂടുതൽ അടുക്കുകയായിരുന്നു. ഒരു ദിവസം യാദൃശികമായിട്ട് ആകാശത്തിലേക്ക് നോക്കിയ സമയത്തിൽ എന്തോ ഒരു ചുവന്ന പ്രകാശം ഗ്രേസ് കണ്ടു. പക്ഷെ അവളത് കാര്യമാക്കിയില്ല. അതുകൊണ്ട് മിൽസിനെ അറിയിക്കുകയും ചെയ്തില്ല. ഒരിടത്തെത്തിയപ്പോൾ എന്തോ ഒരു വിചിത്രമായ ശബ്ദം കേട്ട് അതെന്താണെന്ന് നോക്കാൻ പോയി. ഒരു ചെറിയ ഡൈനോസർ കുഞ്ഞ് പശ പോലത്തെ എന്തോ ഒരു തരം ദ്രാവകത്തിൽ രക്ഷപ്പെടാൻ കഴിയാതെ കുടുങ്ങിക്കിടക്കുകയാണ്. പെട്ടെന്ന് അവൾ ആ ഡൈനോസർ കുഞ്ഞിനെ രക്ഷിക്കാൻ ശ്രമിച്ചു. അത് അപകടമാണെന്ന് പറഞ്ഞ് മിൽസ് അവളെ തടയാൻ നോക്കിയെങ്കിലും അവൾ അത് കേട്ടില്ല. പിന്നെ മിൽസും കൂടെ ചെന്ന് ഡൈനോസർ കുട്ടിയെ സഹായിച്ചു. രക്ഷപ്പെട്ട ഉടനെ അത് അവിടെ നിന്ന് മോടി. പക്ഷേ അപ്രതീക്ഷിതമായി കുറെ ചെറിയ ഡൈനോസറുകൾ വന്ന് അതിനെ ആക്രമിക്കുകയും കൊല്ലുകയും ചെയ്തു. അത് കണ്ട് ഗ്രേസ് ഒരുപാട് കരഞ്ഞു. ശേഷം വീണ്ടും കുറേ ദൂരം നടന്നപ്പോൾ ഒരു നദിയുടെ അരികിലെത്തി. അവർ കുറച്ചു സമയം അവിടെ ഇരുന്ന് വിശ്രമിച്ചു. ആ സമയത്തിൽ ഗ്രേസ് ഒരു പൂവെടുത്ത് മിൽസിന്റെ തലയിൽ വയ്ക്കാൻ നോക്കി. അവസാനം അവനത് തലയിൽ വയ്ക്കുന്നത് വരെ അവൾ അവന് സമാധാനം കൊടുത്തില്ല. അങ്ങനെ തലയിൽ ചെമ്പരത്തിപ്പൂവും വെച്ച് വീണ്ടും അവർ നടന്നു നീങ്ങി. കുറെ ദൂരം പോയപ്പോൾ അവന്റെ സ്കാനറിന് മലയുടെ ലൊക്കേഷൻ നഷ്ടമായി. അതുകൊണ്ട് വീണ്ടും സ്കാൻ ചെയ്യാൻ വേണ്ടി അവനൊരു മരത്തിന്റെ മുകളിൽ കയറി. സ്കാൻ ചെയ്യുന്നതിനിടയിൽ ഒരു വലിയ പ്രാണി അവന്റെ കയ്യിൽ കയറി. അതിനെ കുടഞ്ഞു കളയാൻ നോക്കിയപ്പോൾ കൂടുതലായിട്ട് അനങ്ങിയത് കാരണം മരക്കൊമ്പൊടിഞ്ഞ് അവൻ നിലത്തു വന്ന് വീണു. അതിന്റെ ആഘാതത്തിൽ അവന്റെ കയ്യിലെ എല്ലിളകിപ്പോയി. എല്ല് തിരികെ ശരിയാക്കാനായി ഗ്രേസ് അവനെ സഹായിച്ചു. പക്ഷെ ആ ശബ്ദം കേട്ട് അവിടെ കുറച്ച് ഭീകരമായ ഡൈനോസേഴ്സ് വന്നു. ഡൈനോസേഴ്സ് വളരെ അടുത്തെത്തിയപ്പോഴാണ് കൈ ശരിയായത്. ഉടനെ അവൻ തോക്കെടുത്ത് ചന്നാവനെ വെടിവെച്ചു. എന്നിട്ട് ഗ്രേസിനോട് അവിടെ നിന്ന് മോടി രക്ഷപ്പെടാൻ പറഞ്ഞു. അവൾ കുറച്ചകലെ എത്തിയെന്ന് മനസ്സിലായപ്പോൾ അവൻ കുറെ ചെറിയ ഗ്രനേഡുകൾ പൊട്ടിച്ചു. പകുതി ഡൈനോസേഴ്സും അതിൽ തന്നെ തീർന്നു. ബാക്കിയുള്ളവയെ ഓരോന്നോരോന്നായിട്ട് വെടിവെച്ചു കൊന്നു. ഈ സമയം ബീച്ചിനരികിലെ ഒരു മരത്തിന്റെ മറവിൽ ഒരു കൂട്ടം പറക്കുന്ന ഡൈനോസേഴ്സിൽ നിന്നും ഗ്രേസ് ഒളിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ നേരത്തെ കാട്ടിൽ കണ്ട ജീവികൾ അവളെ തേടി ബീച്ചിലുമെത്തി. അവളെ പിടികൂടാൻ ഒരുങ്ങിയതും പെട്ടെന്ന് മിൽസ് വന്ന് അവയെ വെടിവെച്ച് വീഴ്ത്തി. ഇതെല്ലാം കണ്ട് ഗ്രേസ് ആകെ പേടിച്ചുപോയി. അവൻ അവളെ സമാധാനപ്പെടുത്തിയ ശേഷം വീണ്ടും യാത്ര തുടർന്നു. രാത്രിയായപ്പോൾ സമീപത്തു കണ്ട ഒരു ഗുഹയിൽ അവർ വിശ്രമിച്ചു. ഏതെങ്കിലും ജീവികൾ സമീപത്ത് വരികയാണെങ്കിൽ അതറിയാൻ വേണ്ടിയുള്ള കുറച്ച് സെൻസറുകളും അവൻ ക്രമീകരിച്ചു. എന്നിട്ട് അവന്റെ സ്കാനർ ഉപയോഗിച്ച് ആകാശത്തിനെ സ്കാൻ ചെയ്ത് നോക്കി. അപ്പോൾ ഒരു ചെറിയ കോമറ്റിനെ കണ്ടു. പക്ഷെ അത് വലിയ അപകട സാധ്യതയുള്ളതൊന്നുമല്ല. അതുകൊണ്ട് അവനത് കാര്യമാക്കിയതുമില്ല. ഉറങ്ങാൻ കിടന്നപ്പോൾ അവൻ തന്റെ മകൾ നെവീനെ കുറിച്ച് ഓർത്തു. കുറച്ചു നാളുകൾക്ക് മുന്നേ ആശുപത്രിയിൽ വെച്ച് അവൾ മരിച്ചുവെന്ന വാർത്ത അറിയിച്ചുകൊണ്ട് അവന്റെ ഭാര്യ ആലിസിന്റെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. അതോർത്ത് അവൻ കരയുകയാണ്. ശേഷം രാത്രി രണ്ടുപേരും ഉറങ്ങിക്കിടന്ന സമയത്തിൽ സെൻസേഴ്സിന്റെ അലേർട്ട് കേട്ട് അവൻ പെട്ടെന്ന് ചാടി എണീറ്റു. എന്നിട്ട് ഗ്രേസിനെ ചെന്ന് നോക്കി. അപ്പോൾ അവളുടെ വായിൽ വിഷം നിറഞ്ഞ ഒരു പാരസൈറ്റ് പ്രാണി കയറിയിരിക്കുന്നത് കണ്ടു. അവൻ അതിനെ പുറത്തെടുത്ത് കൊന്നുകളഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞതും സെൻസേഴ്സ് എല്ലാം മാരകമായിട്ട് ശബ്ദിക്കാൻ തുടങ്ങി. അവിടെ എന്തോ ഒരു ഭീകര ജീവി വന്നിരിക്കുകയാണെന്ന് അവന് മനസ്സിലായി. അതൊരു വലിയ ഡൈനോസർ ആയിരുന്നു. അവൻ അതിനെ വെടിവെക്കാൻ തുടങ്ങി. പക്ഷെ അത് നടപടിയാകുന്ന കാര്യമല്ല എന്ന് മനസ്സിലായപ്പോൾ ഗുഹയിൽ കണ്ട ചെറിയൊരു ഇടനാഴിയിൽ കയറി രക്ഷപ്പെട്ടു. എന്നാൽ കുറേ ദൂരം പോയപ്പോൾ പിന്നെ മുന്നിലോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ വഴി പൂർണ്ണമായി മടഞ്ഞിരിക്കുകയാണ്. ചെറിയ ഗ്രനേഡ് ഉപയോഗിച്ച് അവൻ ചുമരിലൊരു ദ്വാരമുണ്ടാക്കി. അതിലൂടെ ആദ്യം ഗ്രേസിനെ കടത്തിവിട്ടു. പക്ഷെ പിന്നാലെ മിൽസ് പോകാൻ ശ്രമിച്ചപ്പോൾ കല്ലുകൾ വന്ന് വീണ് വഴി പൂർണ്ണമായും മടഞ്ഞുപോയി. അങ്ങനെ അവൻ തിരിച്ചിറങ്ങി. ആ സമയത്തിൽ ഇടനാഴിയിലൂടെ ഒരു ചെറിയ ഡൈനോസർ കയറി വന്ന് അവനെ ആക്രമിച്ചു. ആക്രമണത്തിനിടയിൽ അവന്റെ തോക്ക് തെറിച്ചു വീണു. ഡൈനോസർ അവന്റെ കയ്യിൽ കടിച്ചു.
അപ്പോഴവൻ സ്കാനറിലൂടെ ഒരുതരം വിചിത്രമായ ശബ്ദം പ്ലേ ചെയ്തു. അത് കേട്ട് ഡൈനോസറിന്റെ കാതടിച്ചുപോയി. അവൻ ഈ പാട്ടാണ് പ്ലേ ചെയ്തത്. ഓഹ്, ഈ പാട്ടൊക്കെ കേട്ടാൽ ഡൈനോസറിന്റെ എല്ലാം മെഗലഡോണിന്റെ വരെ കാതടിച്ചു പോകും. എന്തായാലും ഡൈനോസറിന്റെ ശ്രദ്ധ മാറിയപ്പോൾ അവൻ തോക്കെടുത്ത് അതിനെ വെടിവെച്ചു കൊന്നു. ഈ സമയം ഗ്രേസ് പുറത്തു കടന്ന് കാടൊക്കെ വീക്ഷിക്കുകയായിരുന്നു. ഇടയിൽ അവളൊരു ഡൈനോസറിന്റെ എല്ല് കണ്ടു. അത് നല്ല മൂർച്ചയുണ്ടായിരുന്നതുകൊണ്ട് അതിനെ ആയുധമായിട്ട് ഉപയോഗിക്കാമെന്ന് കരുതി അവൾ അതിനെ എടുത്തുവെച്ചു. കുറെ നേരം കഴിഞ്ഞ് അവൻ ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങി. അപ്പോൾ നേരത്തെ കണ്ട മെറ്റീരിയലൈറ്റ് കൂടുതൽ അടുത്തോട്ട് വന്നതായിട്ട് കണ്ടു. അവൻ സ്കാനർ വെച്ച് വീണ്ടും സ്കാൻ ചെയ്ത് നോക്കി. നേരത്തെ കണ്ട ചെറിയ കോമറ്റ് യഥാർത്ഥത്തിൽ വലിയൊരു ഉൽക്കയുടെ ചെറിയൊരു ഭാഗം മാത്രമായിരുന്നുവെന്നും ഇനിയും ഏതാനും ചില മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആ ഭീമൻ ഉൽക്ക വന്ന് ഭൂമിയിൽ പതിക്കുമെന്നും അവന് മനസ്സിലായി. അത് വന്ന് പതിച്ചാൽ ഈ ലോകത്തിൽ വളരെ വലിയൊരു വംശനാശമുണ്ടാകും. പെട്ടെന്ന് ഗ്രേസിന്റെ നിലവിളി കേട്ടു. അവളെ ഒരു ചെറിയ ഡൈനോസർ തുരത്തുകയാണ്. അവളൊരു മരത്തിന്റെ പോടിനുള്ളിൽ കയറി ഒളിച്ചിരുന്നു. അവളുടെ ശബ്ദം കേട്ട ദിശയിലേക്ക് മിൽസ് വേഗമോടി. നിർഭാഗ്യവശാൽ ഓടുന്നതിനിടയിൽ ഒരു ചതുപ്പ് കുഴിയിൽ വീണുപോയി. അവൻ ഗ്രേസിനെ വിളിച്ചു. അത് കേട്ടപ്പോൾ അവനെന്തോ അപകടം പറ്റിയെന്ന് തോന്നിയ ഗ്രേസ് പെട്ടെന്ന് മനോധൈര്യം പ്രാപിച്ച് മരത്തിനുള്ളിൽ നിന്നുമിറങ്ങിയ ശേഷം ഡൈനോസറിന്റെ മേൽ ഗ്രനേഡ്സ് ഇട്ടു. അങ്ങനെ ഡൈനോസർ പടമായി. പിന്നെ അവൾ മിൽസിനെ തേടിപ്പോയി. അരികിലുണ്ടായിരുന്ന ഒരു മരക്കൊമ്പിനെ അവൾ ചായച്ചു കൊടുത്തു. അവൻ അതിൽ പിടിച്ചു കയറി രക്ഷപ്പെട്ടു. അവൻ ഉൽക്കയുടെ കാര്യം അവൾക്ക് പറഞ്ഞു കൊടുത്ത ശേഷം വളരെ വേഗം ലക്ഷ്യത്തിലേക്ക് പോയി. രാത്രിയായപ്പോഴാണ് അവർ ഷിപ്പിന്റെ പിളർന്നുപോയ ബാക്കി ഭാഗത്തിനെ കണ്ടെത്തിയത്. ഷിപ്പിന്റെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലൂടെ അവൻ സൊമേരിസിലേക്ക് സന്ദേശം അയക്കുന്നതിനിടയിൽ ഗ്രേസ് തകർന്നു കിടന്ന ഷിപ്പിനെ പരിശോധിക്കുകയായിരുന്നു. അപ്പോഴാണ് അപകടത്തിൽ അവളുടെ മാതാപിതാക്കളും കൊല്ലപ്പെട്ടുവെന്ന സത്യം അവൾ തിരിച്ചറിഞ്ഞത്. അവളുടെ ഫാമിലി ഇവിടെയുണ്ടെന്ന് കള്ളം പറഞ്ഞ പേരിൽ അവൾക്ക് ആദ്യം അവനോട് ദേഷ്യം തോന്നി. എന്നാൽ പിന്നീട് അവൻ അവളെ സമാധാനപ്പെടുത്തി. അപ്പോഴേക്കും ഉൽക്കയിൽ നിന്ന് പൊടിയുന്ന ചെറിയ ചെറിയ പാറക്കഷ്ണങ്ങൾ അവിടെ വന്ന് വീഴാൻ തുടങ്ങിയിരുന്നു. അതുകൊണ്ട് രണ്ടുപേരും കൂടെ പെട്ടെന്ന് എസ്കേപ്പ് ബോർഡിൽ കയറി. പക്ഷെ ലോഞ്ച് ചെയ്യാൻ തുടങ്ങിയതും ഒരു പാറക്കഷ്ണം വന്ന് ഷിപ്പിലിടിച്ചു. അപ്പോൾ ഷിപ്പ് മലമുകളിൽ നിന്നും താഴെ വന്ന് വീണു. അതിന്റെ ആഘാതത്തിൽ അവരുടെ ബോധം നഷ്ടമായി. ബോധം വന്നപ്പോഴേക്കും അവിടെ ഒരു യമണ്ടൻ ടീറക്സ് വന്ന് അവരെ ആക്രമിക്കാൻ തുടങ്ങി. അവന്റെ തോക്ക് തെറിച്ച് പുറത്തുപോയി. അവൻ പോടിൽ നിന്നും പുറത്തിറങ്ങി തോക്ക് വീണ്ടെടുത്തു. പക്ഷെ അത് പ്രവർത്തിക്കുന്നില്ല. ആ സമയം മറ്റൊരു ടീറക്സ് കൂടെ അവിടെ എത്തി. അങ്ങനെ രണ്ട് ഡൈനോസേഴ്സും കൂടെ അവനെ ആക്രമിക്കാൻ വന്നു. അവൻ പെട്ടെന്ന് ഷിപ്പിന്റെ ഒരു തകർന്ന ഭാഗത്തിന് പിന്നിൽ ഒളിച്ചു. എന്നിട്ട് അവിടെ ഇരുന്ന് തോക്ക് ശരിയാക്കാൻ തുടങ്ങി. എന്നാൽ ഡൈനോസേഴ്സ് അവനെ വളഞ്ഞു. അവനെ ഇപ്പോൾ രണ്ട് ഡൈനോസേഴ്സും കൂടെ ഡിന്നർ ആക്കുമെന്ന് തോന്നിയപ്പോൾ ഗ്രേസ് ഒരു ഹോളോഗ്രാം പ്ലേ ചെയ്തു. അത് കണ്ട മണ്ടൻ ഡൈനോസറുകൾ അതിനെ ആക്രമിച്ചു. ആ സമയം കൊണ്ട് മിൽസ് തോക്ക് ശരിയാക്കി. അങ്ങനെ അവൻ പുറത്തു വന്ന് രണ്ട് ഡൈനോസേഴ്സിനെയും തീർത്തു. എല്ലാം ശരിയായെന്ന് കരുതിയപ്പോൾ നേരത്തെ ഗുഹയിൽ വെച്ച് വെടിവെച്ച് മുറിവേൽപ്പിച്ച ഡൈനോസർ വീണ്ടും വന്നു. എന്നാൽ ഇനി അവന്റെ തോക്കിൽ വെടിയുണ്ട ബാക്കിയില്ല. പെട്ടെന്ന് അവന്റെ മനസ്സിലൊരാശയമുദിച്ചു. തിളച്ച വെള്ളം പുറത്തു ചാടുന്ന കുറെ കുഴികൾ, അതായത് ഗൈസേഴ്സ്, സമീപത്തുണ്ടായിരുന്നു. അവൻ അവയ്ക്കരികിലേക്കോടി. ഒരു ഗൈസർ കൃത്യമായി ഡൈനോസർ വന്നപ്പോൾ തന്നെ പൊട്ടുകയും ആ തിളച്ച വെള്ളം ഡൈനോസറിന്റെ തലയിൽ വീഴുകയും ചെയ്തു. പക്ഷേ അതിന് കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ല. അത് വീണ്ടും മിൽസിനെ ആക്രമിക്കാൻ ഒരുങ്ങിയതും ഗ്രേസ് ഓടി വന്ന് നേരത്തെ എടുത്തു വച്ചിരുന്ന എല്ലുകൊണ്ട് ഡൈനോസറിന്റെ കണ്ണിൽ കുത്തി. അത് പുളഞ്ഞുകൊണ്ട് പിന്നിലോട്ട് പോയപ്പോൾ മറ്റൊരു ഗൈസറിന് മുകളിൽ എത്തിയതും അത് പൊട്ടിയൊഴുകി. അത് ഡൈനോസറിന്റെ സോഫ്റ്റ് ആയ വയറ്റിലാണ് പതിച്ചത്. അങ്ങനെ ആ ഡൈനോസറും പടമായി. ശേഷം ഉൽക്ക വന്ന് പതിക്കുന്നതിന് തൊട്ടു മുന്നേ മിൽസും ഗ്രേസും കൂടെ എസ്കേപ്പ് ബോർഡിൽ കയറി ഭൂമിയിൽ നിന്നും രക്ഷപ്പെട്ടു. അങ്ങനെ അവർ സൊമേരിസിലേക്ക് തിരികെ പോകുന്നതോടെ സിനിമ അവസാനിക്കുകയാണ്. അപ്പോൾ രസകരമായ മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.